everyone, welcome back to Kavitha Sugar and Spice. Now we are going to make a spinach soup. This is soft spinach in the soft aayittulla spinach vechittu allengil palak cheera vechittu undakkam naattu kittuna naadan cheera vechittu idundakki athra seriyalla adile aarum naarum okka korchu koodalayirikkum valare healthy aayittulla pettanu thayaarakkavunna oru soup aanu idu namukku idu enginaa undakkanam. ആദ്യം നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു നാല് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും ഒരു വലിയുള്ളിയും നമുക്ക് ചേർത്തൊന്ന് സോൾട്ട് ചെയ്യണം. വലിയുള്ളി ഞാൻ ഒന്ന് റഫായിട്ടൊന്നും ഇങ്ങനെ മുറിച്ചുവെന്നേ ഉള്ളൂ, നമ്മളത് പിന്നീട് അരയ്ക്കും. അപ്പോൾ അത് സോൾട്ട് ചെയ്ത് സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് കുക്ക് ചെയ്യാം. ഈ സമയത്ത് ഞാനിവിടെ സ്പിനച്ച് ഒരു നാല് കപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് മെഷർ ചെയ്തെടുത്ത് നന്നായിട്ട് കഴുകി അതിലത്തെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന സ്പിനച്ച് ചേർത്ത് ഒരു തരി ഉപ്പും കൂടി ചേർത്തിട്ട് അടച്ച് വെച്ച് ഒരു ചെറിയ ലോ ഫ്ലെയിമിൽ സോൾട്ട് ചെയ്തിട്ട് എടുക്കണം. അങ്ങനെ നമ്മുടെ സ്പിനച്ച് ഇവിടെ കുക്കായി നല്ലോണം വാടി റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അത് തണിഞ്ഞതിന് ശേഷം വേണം നമ്മൾ അരയ്ക്കാനായിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് തണിയണ സമയം കൊണ്ട് നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു ടേബിൾ സ്പൂൺ ബട്ടറാണ് എടുത്തത്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദയിട്ട് ആദ്യം നന്നായിട്ട് കുക്ക് ചെയ്യുക. ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. എന്നിട്ട് അത് മിക്സായതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് പാല് ചേർക്കേണ്ട, ഒരു കപ്പ് പാല്. ആ ഒരു കപ്പ് പാല് വളരെ കുറച്ചായിട്ട് ചേർത്ത് ഇതുപോലെ ഒരു വിസ്കോ മറ്റോ വെച്ച് മെല്ലെ മെല്ലെ കട്ടയില്ലാതെ, കട്ടയും തരിയും ഒന്നും ഇല്ലാതെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടില്ലെങ്കിൽ അത് അടി പിടിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചീര അരച്ചെടുക്കാം. ഈ മിക്സിയുടെ ജാറിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരയ്ക്കാം. എന്നിട്ട് അതിനെ നമുക്ക് ഈ സോസിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് ആകെ നമ്മൾ രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മളിത് ഒഴിച്ചു കഴിഞ്ഞാൽ ആ മിക്സിയുടെ ജാറ് എന്തായാലും കഴുകാനായിട്ട് ഒരു കപ്പ് വെള്ളം വേണ്ടി വരും. അപ്പോൾ ആ വെള്ളവും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾ ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. എപ്പോഴും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ സൂപ്പ് കുക്ക് ചെയ്യണത്. അപ്പോൾ ഇത് നമ്മളിനി മൂടി വെക്കേണ്ട. കാരണം എന്തെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ പാലൊക്കെ ഒഴിച്ചതല്ലേ. അപ്പോൾ അത് കാരണം മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ തിളച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മറയും. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട. ഇതിങ്ങനെ തുറന്ന് തന്നെ വെച്ചിട്ട് കുറച്ച് ബബിൾസൊക്കെ വരുന്ന ഒരു അവസ്ഥയായി കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. അതെ, ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്. വല്ലാതെ പതയ്ക്കേണ്ട കാര്യമില്ല. ഈ സമയത്ത് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് ഇതൊരു സെർവിങ് ഡിഷിലേക്ക് ചൂടോടെ തന്നെ മാറ്റാം. ഇതിപ്പോൾ ഈ ലൈറ്റിലാണ് ഇതിൻ്റെ കളറ് ശരിക്കും അറിയാത്തത്. ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് ഇപ്പോൾ മാറ്റാം. അപ്പോഴതിൻ്റെ കളറ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഇതേ കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ ശരിയായ കളർ. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്രീം എന്തെങ്കിലും ഇങ്ങനെ ഭംഗിക്ക് വേണ്ടി ഒഴിച്ചു കൊടുക്കാം. ഓപ്ഷണലാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണിത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്തവണ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ ബൈ.